നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നിലവിലുള്ള വിവിധ തസ്തികകളിലെ കുറിച്ചുള്ള ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. 2022 മെയ് 9 ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ടുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 9 ഇതുവരെ സമയമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കി മനസ്സിലാക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മുഴുവൻ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യുന്ന ഇതുപോലെയുള്ള കരിയർ സംബന്ധമായ ഇൻഫർമേഷൻസ്, പുതിയ കോഴ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യഥാസമയം മനസ്സിലാക്കുവാനും അതിന് അപേക്ഷിക്കാനുള്ള അവസരം ലഭിക്കും. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്. അവിടെ അവരുടെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ ബിസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹിയിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വിവിധ ഓഫീസുകളിലേക്കുമാണ് ഈ പോസ്റ്റുകൾ വിളിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പൊ ഡയറക്ടർ ലീഗലിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, അത് ലെവൽ 2 അപ്പോയിന്റ്മെന്റ് ആണ്. 78,800 മുതൽ 2,09,200 എന്ന സ്കെയിലായിരിക്കും നിയമനം ലഭിക്കുക. 56 വയസ്സ് വരെ ഉള്ളവർക്കിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഒരു പോസ്റ്റ് ആണ് ഉള്ളത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഹിന്ദി ഒഴിവുണ്ട്. 56,100 മുതൽ 1,77,500 എന്ന സ്കെയിലായിരിക്കും നിയമനം ലഭിക്കുക. ലെവൽ 10 അപ്പോയിന്റ്മെന്റ് ആണ്. 35 വയസ്സ് വരെയുള്ളതിന് അപേക്ഷിക്കാൻ കഴിയും. ഇതിന്റെയും ഒരു വേക്കൻസി ഉള്ളത് അൺറിസേർവ്ഡ് ആണ്. അടുത്തത് അസിസ്റ്റന്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫൈനാൻസ്, അതുപോലെ അഡ്മിൻ, അതിന്റെ ഒരു പോസ്റ്റാണുള്ളത്. അതിന് 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 56,100 മുതൽ 1,77,500 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. എസ് സിക്ക് ഉള്ള റിസർവേഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, അതും എക്കണോമിക്കലി അത് ഒ ബി സി കാൻഡിഡേറ്റ്സിനാണ് സംവരണം ചെയ്തിരിക്കുന്നത്. അതും ലെവൽ 10 അപ്പോയിന്റ്മെന്റ്, 56,100 മുതൽ 1,77,500 എന്ന സ്കെയിലായിരിക്കും നിയമനം ലഭിക്കുക. അടുത്ത പിന്നെയുള്ള ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ്, അത് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് വഴി നേരിട്ടുള്ള നിയമനം വഴിയായിരിക്കും നികത്തപ്പെടുക. ഒന്നാമത് പേഴ്സണൽ അസിസ്റ്റന്റിന്റെ 28 ഒഴിവുകളുണ്ട്. ഉയർന്ന പ്രകൃതി 30 വയസ്സാണ്, അത് ലെവൽ 6 അപ്പോയിന്റ്മെന്റ് ആണ്. 35,400 മുതൽ 1,12,400 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അതിൽ 28 പോസ്റ്റിലെ 13 അൺറിസേർവ്ഡ് ആണ്, ബാക്കി എല്ലാം റിസർവേഷൻ ആണെന്ന് കാര്യം കൂടി ഓർത്തിരിക്കുക. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറുടെ അതേപോലെ 47 ഒഴിവുകളാണുള്ളത്. ഉയർന്ന പ്രകൃതി 30 വയസ്സിലുള്ളവർക്കിന് അപേക്ഷിക്കാൻ കഴിയും. ഇത് ഒരു ലെവൽ 6 അപ്പോയിന്റ്മെന്റ് ആണ്. 35,400 മുതൽ 1,12,400 എന്ന സ്കെയിലായിരിക്കും നിയമനം ലഭിക്കുക. അതിൽ 47 ൽ 19 പോസ്റ്റുകൾ അൺറിസേർവ്ഡ് ആണ്. അടുത്ത അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ എയ്ഡഡ് പോസ്റ്റിലേക്കാണ് അടുത്തത്. അത് അതിന് ഇതും ലെവൽ 6 അപ്പോയിന്റ്മെന്റ് ആണ്. അത് 35,400 മുതൽ 1,12,400 എന്ന സ്കെയിലായിരിക്കും നിയമനം ലഭിക്കുക. ഉയർന്ന പ്രകൃതി 30 വയസ്സാണ്, ഇതിന് 2 ഒഴിവുകളാണ്, രണ്ടും അൺറിസേർവ്ഡ് ആണ്. അടുത്ത പോസ്റ്റ് സ്റ്റെനോഗ്രാഫറുടെ 22 ഒഴിവുകളുണ്ട്. 11 പോസ്റ്റുകൾ അൺറിസേർവ്ഡ് ആണ്. 27 വയസ്സ് വരെയുള്ളവർക്കിന് അപേക്ഷിക്കാൻ കഴിയും. 25,500 മുതൽ 81,100 എന്ന സ്കെയിലായിരിക്കും നിയമനം ലഭിക്കുക. 11 പോസ്റ്റുകൾ അൺറിസേർവ്ഡ് ആണെന്ന കാര്യം മനസ്സിലാക്കുക. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒഴിവുകൾ 100 ഒഴിവുകളാണുള്ളത്. 42 അൺറിസേർവ്ഡ് ആണ്. ലെവൽ 4 അപ്പോയിന്റ്മെന്റ് ആണ്. 25,500 മുതൽ 81,100 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അടുത്ത ഹോർട്ടിക്കൾച്ചർ സൂപ്പർവൈസറുടെ ഒരു ഒഴിവാണുള്ളത്, അത് അൺറിസേർവ്ഡ് ആണ്. 19,900 മുതൽ 63,200 എന്ന ലെവൽ 2 അപ്പോയിന്റ്മെന്റ് ആണ് ഇത് എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത ലബോറട്ടറി ടെക്നിക്കൽ പോസ്റ്റ് ആണ്, ഇത് ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. ഇത് നേരിട്ടുള്ള നിയമനം വഴിയാണ് നികത്തപ്പെടുക. ടെക്നിക്കൽ അസിസ്റ്റന്റ് ലബോറട്ടറിയുടെ 47 ഒഴിവുകളുണ്ട്. 21 അൺറിസേർവ്ഡ് ആണ്. ഉയർന്ന പ്രായപരിധി 30 വയസ്സാണ്. 35,400 മുതൽ 1,12,400 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. ഇനി അതുപോലെ അതിൽ ഉള്ളത് മെക്കാനിക്കൽ 19 ഒഴിവുകളാണ്, അതിൽ 9 അൺറിസേർവ്ഡ് ആണ്. കെമിക്കൽ 18 ഒഴിവുകൾ, അതിൽ 8 ഒഴിവുകൾ അൺറിസേർവ്ഡ് ആണ്. മൈക്രോബയോളജി 10 ഒഴിവുകൾ, 4 അൺറിസേർവ്ഡ് ആണ്. അങ്ങനെ ആകെ 47 ഒഴിവുകളാണുള്ളത്. ഇനി ഗ്രൂപ്പ് സി പോസ്റ്റുകളുണ്ട്, അതും നേരിട്ടുള്ള നിയമനമാണ്. സീനിയർ ടെക്നീഷ്യന്റെ ഒഴിവുകളാണ്. 25,500 മുതൽ 81,100 എന്ന സ്കെയിലായിരിക്കും നിയമനം ലഭിക്കുക. 27 വയസ്സ് വരെയുള്ളവർക്കിന് അപേക്ഷിക്കാൻ കഴിയും. അതിന്റെ 25 പോസ്റ്റുകളാണ്, അതിൽ 12 അൺറിസേർവ്ഡ് ആണ്. അതിൽ ഡിസിപ്ലിൻ വൈസ് പറയുകയാണെങ്കിൽ കാർപ്പൻ്ററുടെ 6 ഒഴിവുണ്ട്, അതേപോലെ വെൽഡറുടെ 2 ഒഴിവുണ്ട്, പ്ലംബറുടെ 3 ഒഴിവുണ്ട്, ഫിറ്ററുടെ 3 ഒഴിവുണ്ട്, ടർണറുടെ 5 ഒഴിവുണ്ട്, ഇലക്ട്രീഷ്യന്റെ 6 ഒഴിവുണ്ട്. ഇതെല്ലാം സ്ഥിരനിയമനമാണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനിയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഓരോ പോസ്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം. സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ ബാച്ചലേഴ്സ് ഡിഗ്രി, അതിലും ബാച്ചലേഴ്സ് ഡിഗ്രി വേണം. അതോടൊപ്പം ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിലുള്ള പരിചയം കൂടി വേണം. സ്പീഡ്
80 വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡ് ഹിന്ദിയിലും അല്ലെങ്കിൽ ഇംഗ്ലീഷിലും വേണം എന്ന കാര്യം കൂടെ മനസ്സിലാക്കുക. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒഴിവിലേക്ക് ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് അതിന് വേണ്ട യോഗ്യത. അതോടൊപ്പം ക്വാളിഫയിങ് സ്കിൽ ടെസ്റ്റ് വേണം, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാവും. അതിൽ വേർഡ് പ്രോസസിംഗ് ആയിരിക്കും മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. അത് അത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ചെയ്യാനുള്ള പരിചയമൊക്കെ ഉണ്ടായിരിക്കണം. 15 മിനിറ്റ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ബാച്ചലേഴ്സ് ഡിഗ്രിയും കമ്പ്യൂട്ടർ പ്രൊഫഷൻസി വേണം, അതിന്റെയും യോഗ്യത. നാഷണൽ സ്കൂൾ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അതിൽ മിനിമം പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. സ്പീഡ് ടെസ്റ്റിനും ഉണ്ട്. ടൈപ്പിംഗ് സ്പീഡ് ഇംഗ്ലീഷിൽ 35 വേർഡ്സ് പെർ മിനിറ്റും ഹിന്ദിയിൽ 30 വേർഡ്സ് പെർ മിനിറ്റും ടൈപ്പിംഗ് സ്പീഡ് ഉണ്ട്. 10 മിനിറ്റ് ആയിരിക്കും എന്ന സമയം തരിക പരീക്ഷയ്ക്ക് വേണ്ടി. അടുത്ത ടെക്നിക്കൽ അസിസ്റ്റന്റ് വേണ്ട യോഗ്യത ബാച്ചലേഴ്സ് ഡിഗ്രി സയൻസ്, കെമിസ്ട്രി, മൈക്രോബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ ബയോടെക്നോളജി, ഫുഡ് ടെക്നോളജി, ബയോകെമിസ്ട്രി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച ബാച്ചലേഴ്സ് ബിരുദമായിരിക്കണം. 60% വരെ പാസ്സായവരായിരിക്കണം. അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിലെ ഫുഡ് ടെക്നോളജിയിലുള്ള 3 വർഷത്തെ ഡിപ്ലോമ 60% വരെ പാസ്സായവർക്കും ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. കുറേയേറെ പോസ്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. സീനിയർ ടെക്നീഷ്യന്റെ 10ാം ക്ലാസ് അതുപോലെ ITI ബന്ധപ്പെട്ട ട്രേഡ്, എയർ കണ്ടീഷനിങ്, റെഫ്രിജറേഷൻ, മെക്കാനിക്, ഡീസൽ എഞ്ചിൻ ഫിറ്റർ, കാർപ്പൻ്റർ, വെൽഡർ, ഇതിലേതെല്ലാം ഉള്ള ITI സർട്ടിഫിക്കറ്റും 2 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സീനിയർ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർക്കാണ് ഇതിലും ബാച്ചലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചലേഴ്സ് ബിരുദമാണ് വേണ്ടത്. പേഴ്സണൽ അസിസ്റ്റന്റ് വേണ്ടതും ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും അതുപോലെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം, ഡിക്റ്റേഷൻ സ്പീഡ് ഉണ്ടായിരിക്കണം, 7 മിനിറ്റിൽ 100 വേർഡ്സ് എഴുതാനുള്ള കഴിവുണ്ടായിരിക്കണം. അതെ, അതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. അസിസ്റ്റന്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്ങിന്റെ ഡിഗ്രി ലോയിലുള്ള ഡിഗ്രി അല്ലെങ്കിൽ 3 വർഷം എക്സ്പീരിയൻസും വേണം. CA അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസി ഉള്ള പാസ്സായവർക്കും അപേക്ഷിക്കാൻ കഴിയും. MBA ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 3 വർഷം എക്സ്പീരിയൻസ് വേണം. അസിസ്റ്റന്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സിന് MBA ആണ് വേണ്ട യോഗ്യത. അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ മാസ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കിലോ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പം ഇതിൻ്റെ എല്ലാം ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സും OBC കാൻഡിഡേറ്റ്സിനും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്ക് ഗ്രൂപ്പ് പോസ്റ്റിനൊക്കെ 800 രൂപയും ഗ്രൂപ്പ് ബി പോസ്റ്റിനും സി പോസ്റ്റിനും 500 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST ഡിസബിലിറ്റി ഉള്ളവർ, വനിതാ കാൻഡിഡേറ്റ്സ്, എക്സർവീസ്മെൻ ഇവർക്കൊന്നും ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ April 19 മുതൽ May 9 വരെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അപ്പോൾ ഓൺലൈനായിട്ടുള്ള അപേക്ഷ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. അത് നിങ്ങൾ ചെയ്യേണ്ട ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ വെബ്സൈറ്റിൽ പോയി www.bis.gov.in എന്ന സൈറ്റിൽ നിങ്ങൾ പോയി അപ്ലൈ ഓൺലൈൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ലിങ്കിൽ വേണം നിങ്ങളുടെ നെയിമും കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐഡിയും കൊടുത്തു കഴിഞ്ഞാൽ പ്രൊവിഷണലായിട്ട് നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. അത് ജനറേറ്റ് ചെയ്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അത് നിങ്ങളുടെ ഇമെയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഇമെയിൽ ഐഡിയിലും മൊബൈൽ നമ്പറിലും അത് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ അത് ആ ID ഉപയോഗിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യണം, അതുപോലെ ഹാൻഡ് റൈറ്റിംഗ് ഡിക്ലറേഷൻ ഉണ്ടതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതിനുശേഷമാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് അടയ്ക്കുക, ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കണം. അത് കഴിഞ്ഞാൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. പ്രത്യേകം ഓർത്തിരിക്കുക, www.bis.gov.in എന്ന സൈറ്റിൽ വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതിന് വീഡിയോ ഈ വീഡിയോ ഓഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ്റെയും അതേപോലെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് നേരിട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ കേരളത്തിലേക്ക് പരീക്ഷാ സെൻ്റർ ഉണ്ട്. കൊച്ചി മാത്രമാണ് കേരളത്തിലെ പരീക്ഷാ സെൻറ്റർ. June 2022 ടെൻറ്റേറ്റീവ് ആയിട്ട് പരീക്ഷ നടത്തുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ അഡ്രസ്സ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മനക് ഭവൻസ്, 9 ബഹദൂർ ഷാ സഫാർ റോഡ്, ന്യൂഡൽഹി 110002 എന്നുള്ളതാണ്. അപ്പം ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടത് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇത് കേന്ദ്ര സർക്കാരിലേക്ക് സ്ഥിര നിയമനമാണ് എന്നതിൽ പ്രത്യേകം മനസ്സിലാക്കുക. കേരളത്തിലും ഒഴിവുകളുണ്ട്. അപ്പോൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ വീഡിയോ പൂർണ്ണമായും കണ്ടത് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.